ഹലോ നമസ്കാരം ഇന്നൊരു ചോക്ലേറ്റ് കേക്ക് അതായത് ഒരു സ്പോഞ്ച് കേക്ക് ചോക്ലേറ്റ് ഫ്ലേവറിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മുട്ടയാണ് ഇന്ന് അടിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബ്ലെൻഡർ എടുക്കുകയാണ് ഞാനിന്ന് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഞാൻ ഒരു കപ്പ് മാവിന് ഒരു മുട്ട എടുത്തിട്ടുള്ളൂ ഒരു മൂന്നാല് തുള്ളി വാനില എസൻസും കൂടെ ചേർത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ഒന്നുകിൽ മിക്സിയിൽ അടിച്ചെടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് പതഞ്ഞ് കിട്ടണം മുട്ട അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കേക്ക് അപ്പോൾ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ നെയ്യാണ് എടുത്തേക്കുന്നത് നല്ല നാടൻ നെയ്യ് വീട്ടിലുണ്ടാക്കിയ നെയ്യ് ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ടേസ്റ്റ് ബട്ടറൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിപ്പോൾ ലോക്ക്ഡൗണായിട്ട് ബട്ടറൊന്നും ഇല്ലെങ്കിലും നല്ല നെയ്യ് കൊണ്ട് നമുക്ക് നന്നായിട്ട് കേക്ക് ഉണ്ടാക്കാം അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ വരെ നെയ്യ് ചേർത്ത് കൊടുക്കാം എണ്ണയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാം ഇനി പഞ്ചസാര ആവശ്യത്തിന് ചേർക്കുക ഒരു കാൽ കപ്പ് ഒരു മൂന്ന് ടേബിൾ സ്പൂണെങ്കിലും പഞ്ചസാര വേണ്ടി വരും അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ ആയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് അത് മാറ്റി വയ്ക്കുക നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ടത് ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം അപ്പോൾ ഒരു കപ്പ് മൈദ 250 ml കപ്പിൽ ഇനി കൊക്കോ പൗഡർ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ബേക്കിംഗ് പൗഡർ 1/2 teaspoon എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നല്ല കമ്പനി ആണെങ്കിൽ ഇത് നമുക്ക് കുറച്ചെടുത്താൽ മതി ഇല്ലാന്നുണ്ടെങ്കിലാണ് കൂടുതൽ വേണ്ടി വരുന്നത് ചോക്ലേറ്റിൻ്റെയൊക്കെ ഫ്ലേവർ ഈ കൊക്കോ പൗഡറിൽ ഇത്രയും മതി കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ ബേക്കിംഗ് പൗഡറും 1/2 teaspoon മതി ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കൂടെ നമുക്ക് ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് വേണമെങ്കിൽ സേവ് ചെയ്തെടുക്കാം ഒന്ന് രണ്ട് പ്രാവശ്യം നന്നായിട്ട് മിക്സായി കിട്ടണം അത്രയേ ഉള്ളൂ അപ്പം ഇത് നല്ല മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ അടിച്ചു വെച്ചേക്കുന്ന മുട്ടയുടെ മിക്സറുമായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ കുറച്ച് മുട്ടയുടെ മിക്സർ ഒഴിച്ചിട്ട് ഞാൻ ആദ്യം ഒന്ന് മിക്സ് ചെയ്യുകയാണ് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് കേക്കിൻ്റെ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവസാനം വേണമെങ്കിൽ കുറച്ച് പാൽ ഞാൻ ഒരു ടേബിൾ സ്പൂൺ പാലൊക്കെ ഇവിടെ വേണ്ടി വന്നുള്ളൂ എനിക്ക് അപ്പോൾ ഈ പാലും കൂടെ ചേർത്തിട്ട് ഈ ഒരു മാവിനെ നമുക്ക് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസിയിൽ ലൂസാക്കി എടുക്കാം ഇപ്പോൾ ഇതാ ഒരു ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റൊരു കൺസിസ്റ്റൻസി കിട്ടും ഈ പറഞ്ഞ അളവിലെല്ലാം എടുത്താൽ നമുക്ക് കറക്റ്റ് ഇതായി ഒരു കൺസിസ്റ്റൻസിൽ നല്ല സ്പോഞ്ച് പോലെയുള്ള കേക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് നമ്മളിപ്പോൾ പ്രൊഫഷണൽ ബേക്കിംഗ് ഒന്നും അല്ലല്ലോ നമുക്ക് വീട്ടിൽ പക്ഷേ നല്ല ടേസ്റ്റുള്ളൊരു കേക്ക് എന്തായാലും കിട്ടുമെന്ന് ഉറപ്പാണ് ഇത് വെച്ചിട്ട് അപ്പോൾ ഇതുപോലൊരു പാനിലാണ് ഞാൻ ചെയ്യുന്നത് നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് ഞാൻ നെയ്യ് മാത്രമേ ഒന്ന് തേച്ച് കൊടുക്കുന്നുള്ളൂ നമ്മൾ കേക്ക് ടിൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ മൈദയും കൂടെ ഡസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഈ മാവ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് അടുപ്പിലാണെന്ന് ഉണ്ടാക്കുന്നത് ഞാൻ അപ്പോൾ ഈ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് എന്തായാലും ഇളകി വരും നമ്മൾ അടുപ്പിൽ വെക്കുന്നത് ഞാൻ ഇങ്ങനെ ഒരു ഇരുമ്പിൻ്റെ ഒരു പാനാണ് അതൊരു ചപ്പാത്തി മേക്കർ പോലത്തെ ഒരു പാന് അത് നന്നായിട്ട് ചൂട് നിൽക്കും അപ്പോൾ അതിൽ അതൊരു 2 minutes ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയതിന് ശേഷം ഈ പാത്രം വെച്ച് കൊടുത്തിട്ട് തീ കുറച്ച് വെച്ചാണ് എനിക്കൊരു 20 minutes തന്നെ എനിക്ക് കുക്കായി വന്നിട്ടുണ്ട് നല്ലതായിട്ട് കേക്ക് ബേക്കായി വന്നിട്ടുണ്ട് ഇനി ഹോള് നമുക്ക് വേണമെങ്കിൽ ഒരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം ഞാനിങ്ങനെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഓവൻ്റെ ഒരു പോലെ തന്നെ ആവി അതിനകത്ത് നിന്ന് മുകളിൽ കൂടെ നമുക്കൊരു ചൂട് കിട്ടും ആ കേക്കിന് അപ്പോൾ ഒരു 20 minutes തന്നെ എനിക്കിത് അതുപോലെ റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ആകെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ പാനിൻ്റെ ഷേപ്പ് സൈഡിൽ നമുക്ക് കേക്കിൻ്റെ തിക്നെസ് വരത്തില്ല എന്നേ ഉള്ളൂ അപ്പോൾ ഒരു ഫോർക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്കിത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റായി തന്നെ വന്നിട്ടുണ്ട് ആകെ ആ ഒരു ഷേപ്പ് കിട്ടത്തില്ല എന്നേ ഉള്ളൂ കാണുമ്പോൾ നമുക്ക് പക്ഷേ അകത്തൊക്കെ നന്നായിട്ട് വെന്തിട്ട് ഇതാ നല്ല കേക്കിൻ്റെ ടെക്സ്ചർ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് കേക്ക് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാൻ ടേസ്റ്റാണ് അപ്പോൾ കൊച്ചു പിള്ളേർക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പിംഗ് ഇതാണ് ഞാൻ ചോക്ലേറ്റ് ഹെർഷീസിൻ്റെ സിറപ്പ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് കളർഫുൾ ആക്കാൻ വേണ്ടി കുറച്ച് ജെംസും കൂടെ വെച്ച് കൊടുക്കുമ്പോൾ അത് ശരിക്കും കോമ്പിനേഷനും നല്ലൊരു ടേസ്റ്റാണ് നല്ലൊരു കളർഫുൾ ലുക്കും വരും നമുക്ക് ആ കേക്കിന് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ക്രീമൊന്നും ഇപ്പോൾ പെട്ടെന്ന് വാങ്ങിക്കാനോ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സിറപ്പ് ഇതുപോലെ ഒഴിക്കുക കണ്ടൻസ് മിൽക്കോ എന്തെങ്കിലും ഒരു ടോപ്പിംഗോ കൊടുക്കുക ഇതുപോലെ നമുക്ക് കോഫിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടീ കേക്കാണിത് ഇതുപോലെ നമുക്ക് വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് തന്നെ പെട്ടെന്ന് ചായക്കും കോഫിക്കും ഒക്കെ ഇങ്ങനൊരു കേക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യണം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു